ഇഷ്ടപ്പെടുന്ന ആളുകളെ മുഴുവനും സ്വർഗത്തിലേക്ക് എത്തിക്കാൻ അധികാരമുള്ള നേതാവാണ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി. ഇമാം റാസി തങ്ങൾ പറയുന്നുണ്ട്, സ്വർഗം അള്ളാഹു മൊത്തമായി നബിതങ്ങൾക്ക് വിട്ടുകൊടുത്തതാണ്. സ്വർഗത്തെ അള്ളാഹു തആല റസൂലുള്ളാക്ക് നൽകിയതാണ്. ആ സ്വർഗത്തിൽ വേണ്ടപ്പെട്ട ആളുകളെ മുഴുവനും സ്വർഗത്തിലേക്ക് കടത്താൻ അള്ളാഹു തആല നബിതങ്ങൾക്കാണ് അധികാരം നൽകിയത് എന്ന് മഹാനായ ഫഖ്റുദ്ദീനുർ റാസി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നുണ്ട്. ഇതാണ് സൈനുദ്ദീൻ അൽ മഖ്ദൂമി തങ്ങള് അവിടുത്തെ അദ്ഖിയയിലൂടെ നമ്മളെ പഠിപ്പിച്ചു തന്നത്. ഇതേ ആശയം തന്നെയാണ് മഹാനായ സഹൽ ഇബ്നു അബ്ദുല്ലാഹി തുസ്തരി റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം. ഇദ്ലാ ദലീല അല ത്വരീഖി ഇലൽ ഇലാ ഇല്ലാ മുതാബഅത്ത് റസൂലിൽ മുഖ്മിലാ. ജഗനിയന്താവായ അല്ലാഹു, സൃഷ്ടാവായ അല്ലാഹു, ആ അല്ലാഹുവിലേക്ക് ഒരാൾക്ക് എത്തിച്ചേരണം, ആ അല്ലാഹുവിന്റെ പൊരുത്തം ഒരാൾക്ക് കരസ്ഥമാക്കണം എന്ന് ഉദ്ദേശമുണ്ടെങ്കിൽ മഹാന്മാര് പറയാണ്, ഇദ്ലാ ദലീല അല ത്വരീഖി ഇലൽ ഇലാ ഇല്ലാ മുതാബഅത്ത് റസൂലിൽ മുഖ്മിലാ. ഹബീബായ സയ്യിദുൽ വുജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിന്തുടർന്നാലല്ലാതെ ഒരാൾക്കും അള്ളാഹുവിന്റെ സാമീപ്യം ലഭിക്കുകയില്ല എന്ന് മഹാന്മാരായ ആളുകൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. സ്വന്തത്തെക്കാളും അള്ളാഹുവിന്റെ റസൂലിനെ നമ്മൾ സ്നേഹിക്കണം. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. പരിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്, അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ സ്വന്തം ശരീരത്തെക്കാളും അവനോട് ബന്ധമുള്ള നേതാവാണ് അഷ്റഫുൽ ഖൽഖ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തേ കാരണമെന്നറിയുമോ? ഞാനും നിങ്ങളും നമ്മളുടെ സ്വന്തം ശരീരത്തെ സ്നേഹിച്ചതിനേക്കാളും കൂടുതൽ നമ്മളെ സ്നേഹിച്ച ഒരേയൊരു നേതാവുണ്ടോ? ആ നേതാവാണ് സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഞാനും നിങ്ങളും നമ്മളുടെ ദോഷം ഒന്ന് പുറത്തു കിട്ടണമെന്ന് വല്ലാതെ ആഗ്രഹിക്കുന്നവരാണ്. ഈ ലോകത്ത് എന്തെല്ലാം തെറ്റുകുറ്റങ്ങളാണ് നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്, അതെല്ലാം ഒന്ന് പുറത്തു കിട്ടണമെന്ന് ആഗ്രഹിക്കാത്ത ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടോ? എന്നാൽ എന്റെയും നിങ്ങളുടെയും ദോഷം പുറത്തു കിട്ടണമെന്ന് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നതിനേക്കാളും കൂടുതൽ ആഗ്രഹിക്കുന്ന നേതാവാണ് സയ്യിദുന വഹബീബുന വഖിത്അത്തു കബ്രിന മുഹമ്മദുർ റസൂലുള്ളാഹി. നമ്മളെല്ലാവരും സ്വർഗത്തിൽ കടക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ നമ്മൾ സ്വർഗത്തിൽ കടക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാളും കൂടുതൽ ആഗ്രഹിക്കുന്ന നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഞാനും നിങ്ങളും ഒരു സെക്കൻഡ് പോലും നരകത്തിൽ കടക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ടാണ് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്, അല്ലബിയോ ഓ മുഅ്മിനീങ്ങളെ, നമ്മളുടെ സ്വന്തം ശരീരത്തെക്കാളും നമുക്ക് ബന്ധമുള്ള നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹതിയായ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ ഒരിക്കലതാ പ്രിയപ്പെട്ട ഭർത്താവാകുന്ന മുത്തുനബിയോട് ഒരു വലിയ ആവശ്യം പറയുകയാണ്. എന്തേ ആവശ്യമെന്ന് അറിയുമോ? നബിയേ, അങ്ങൊന്ന് എനിക്ക് വേണ്ടി ദുആ ചെയ്യുമോ?
ഭാര്യയാകുന്ന ഈശാ ബീവി ഭർത്താവാകുന്ന മുത്തുനബിയോട് ചോദിക്കുകയാണ്, തങ്ങളെ ഒന്ന് ദുആ ചെയ്തു തരുമോ? എന്തിനാ ഈശ ഞാൻ നിനക്ക് ദുആ ചെയ്യേണ്ടത്? എന്തേ നിനക്ക് ആവശ്യമെന്ന് ചോദിച്ചപ്പോ അവിടുന്ന് ആയിഷാ ബീവി പറയുന്നു, തങ്ങളെ ഈ ആയിഷാന്റെ ജീവിതത്തില് ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടാവുമല്ലോ. അതുപോലെ സലഫും ഖലഫുമായ അഥവാ കഴിഞ്ഞുപോയ കാലത്തിലേറെ ദോഷങ്ങൾ ചെയ്തു പോയിട്ടുണ്ടാകും, ഇനി വരാനിരിക്കുന്ന ആയുസിൽ സംഭവിക്കാനുണ്ടാകും. ഇതെല്ലാം ഒന്ന് പുറത്തു കിട്ടാ, അങ്ങൊന്ന് ദുആചെയ്യുമോ? ഹബീബ് സയ്യിദന മുഹമ്മദുർ റസൂലുള്ളാഹി. റൗലയിലുള്ള ഒരു സ്വലാത്തല്ലേ ഉണ്ടോ? സ്വലാത്തല്ലുണ്ടോ? എന്താ റബീലല്ലേ? നിങ്ങൾ സ്വലാത്തല്ലുന്നുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങളെ ചുണ്ടനങ്ങുന്നതൊക്കെ ഞാൻ കാണുന്നുണ്ട്. പക്ഷെ അങ്ങനത്തെ ഒരു സ്വലാത്ത് അല്ലല്ലോ നമ്മൾ ഈ മജ്ലിസിൽ വേണ്ടത്. ഇന്ന് വെള്ളിയാഴ്ചരാവല്ലേ? ഇന്ന് വെള്ളിയാഴ്ചരാവല്ലേ? റബീലവലിലെ ആദ്യത്തെ വെള്ളിയാഴ്ചരാവാണ്. കഴിഞ്ഞ റബീലവലിൽ ഘോഷയാത്ര നടത്താൻ സംഘാടകനായി നിന്ന പല ആളുകളൊന്ന് കബറിലാണുള്ളത്. അള്ളാഹുവെ ഞങ്ങൾക്ക് ദീർഘ ആയുസ് നൽകണം. റഹ്മാനെ ഉറക്ക സ്വലാത്തല്ലോ. സയ്യിദന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു ഈ സ്വലാത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് നമ്മളെ കബൂലാക്കി തരുമാറാവട്ടെ. മുത്തുനബിയെ മരണപ്പെടുന്നതിൻ്റെ മുമ്പ് ഒരു തവണയെങ്കിലും കാണാൻ ഈ മജ്ലിസ് അള്ളാഹുവെ നീ കാരണമായി ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണം. അല്ലാ, മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ, എന്റെ തെറ്റുകുറ്റങ്ങളൊന്ന് പുറത്തു കിട്ടാൻ തങ്ങളെ അങ്ങൊന്ന് ദുആ ചെയ്യോ എന്നുള്ള ചോദ്യമാണ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവിയുടെ ദോഷങ്ങളൊന്ന് പുറത്തു കിട്ടാൻ നല്ല നിറഞ്ഞ ഒരു ദുആ അങ്ങോട്ട് നടത്തി കൊടുത്തു. ചില ആളുകളൊക്കെ തമാശക്ക് ഉസ്താദെ ദുആരക്കണമെന്ന് പറഞ്ഞാൽ ചിലര് തമാശക്ക് പറയും, മോനെ ഈ മാസത്തത് മൊത്തം ബുക്കായി പോയി എന്ന് പറയും അല്ലേ, ഇനി അടുത്ത കൊല്ലം നോക്കാം. അള്ളാന്റെ റസൂൽ അങ്ങനത്തെ ഡിമാൻഡ് ഒന്നുമില്ല. സാധുക്കൾ എന്ത് വന്ന് പറഞ്ഞാലും ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുന്ന് അവരോടൊപ്പം നിന്നു കൊടുക്കുകയാണ്. മാനസിക രോഗിയായ ഒരു പെണ്ണുണ്ടായിരുന്നു പോലും ആ കാലത്ത്. മാനസിക രോഗിയായ ആളുകൾക്ക് ആരോടെങ്ങനെയാ പെരുമാറേണ്ടതെന്ന് അറിയൂലല്ലോ. ഇടയ്ക്ക് റസൂലുള്ളാന്റെ അടുത്തേക്ക് ഇങ്ങോട്ട് വരും, എന്നിട്ട് കൈ പിടിക്കും, റസൂലുള്ളാന്റെ കൈ ഇങ്ങോട്ട് പിടിക്കും. നബിതങ്ങള് ആ പെണ്ണ് എങ്ങോട്ടൊക്കെയാണോ കൊണ്ടുപോകുന്നത് അവരെ കൂടെ ഇങ്ങനെ നടന്നു കൊടുക്കും. സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി, നിങ്ങൾ ആലോചിച്ചോക്ക്, അങ്ങനത്തെ നേതാവാണ്. നമ്മൾ അങ്ങാടിയിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ മാനസിക രോഗിയായ ആള് നമ്മളെ കൈ പിടിച്ച് നടക്കാൻ തുടങ്ങിയാൽ നമ്മൾ മുടന്തിയിട്ട് പോകൂലേ? നിങ്ങൾ ആലോചിച്ചു നോ. എന്നാൽ ലോകത്തിൻ്റെ നേതാവാകുന്ന മുഹമ്മദുർ റസൂലുള്ളാ, ഞാനിവിടെ വലിയ വയല് പറയുന്ന ആൾ എന്നൊക്കെ പറഞ്ഞിട്ടാ കൊണ്ടുവന്നത്. ഇവിടെ വന്നിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഏതോ ഒരു ആള് വന്നിട്ട്, ഒരു മാനസിക രോഗിയായ ആള് വന്നിട്ട് സ്റ്റേജ് നിന്റെ കൈ പിടിച്ച് വലിച്ചാൽ ഞാൻ എന്നെ വിചാരിക്കും, പടച്ചോനത് ആകെ നാട്ടുകാരെ മുന്നിൽ വഷളാവാണല്ലോ. എന്നാ റസൂലുള്ളാഹി തങ്ങള് ആ പ്രയാസമനുഭവിക്കുന്ന പെണ്ണിന്റെ കൂടെ അവൾ ഉദ്ദേശിക്കുന്ന അവളിങ്ങനെ കൊണ്ടുപോകുമ്പോ റസൂലുള്ള ഒപ്പം നടക്കുകയാണ്. എപ്പോഴാണോ മുത്തുനബിയുടെ കൈ വിടുന്നത് അതുവരെ അവളെ കൂടെ നടന്നു കൊടുത്തു. സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ, ആലോചിച്ചു നോക്ക്, മുത്തുനബി സാധുക്കളെ കൂടെയാണ്, സാധുക്കളെ കൂടെയാണ്. ഭാര്യയാകുന്ന ആയിഷ ബീവി ദുആ ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞപ്പോ നിറഞ്ഞ ഒരു ദുആ അങ്ങ് നടത്തി. അല്ലാഹുവേ, ആയിഷയുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും ചെറുതും വലുതുമായ
എല്ലാ കുറ്റങ്ങളും നീ പുറത്തു കൊടുക്കണേ അല്ലാ. ഹബീബായ മുത്തുനബി തങ്ങളങ്ങ് ദുആ ചെയ്തപ്പോൾ ആയിഷ ബീവി ആമീൻ പറഞ്ഞു എന്ന് മാത്രമല്ല, അവിടുന്നത് ആയിഷ ബീവി കുലുങ്ങി കുലുങ്ങി അങ്ങ് ചിരിക്കാൻ തുടങ്ങുന്നു. ആയിഷ ബീവി ഇങ്ങനെ ഇരുന്നിടത്ത് നിന്ന് കുലുങ്ങി ഇങ്ങനെ ചിരിക്കാൻ, ചില മനുഷ്യന്മാര് ചിരിക്കുന്നത് കണ്ടാ ചിരിച്ചോലേ, അങ്ങനെയുണ്ട് ചില മനുഷ്യന്മാര് ചിരിക്കുന്നത് കണ്ടാ തന്നെ ചിരിച്ചു, അത് വീഡിയോ എടുത്ത് അവനെ കാണിച്ചു കൊടുത്ത് അവനും ചിരിക്കും ഓൻ ചിരിക്കുന്നത് കണ്ടിട്ട്. ആയിഷ ബീവി ഇങ്ങനെ കുലുങ്ങി കുലുങ്ങി ഇങ്ങനെ ചിരിക്കുന്നു. കിതാബില് കാണാം ആയിഷ ബീവി ചിരിച്ച് ചിരിച്ച് അവിടുത്തെ മുഖം മടിയിൽ തല മടിയിൽ കുത്തിപ്പോകുമോ എന്ന് തോന്നുന്ന കോലത്തില് ആയിഷ ബീവി ഇങ്ങനെ ചിരിക്കാൻ. അപ്പൊ മുത്തുനബി ചോദിച്ചു, അല്ല ആയിഷ, നിങ്ങൾ എന്നോട് ദുആ ചെയ്യാൻ പറഞ്ഞു, ഞാൻ ദുആ ചെയ്തു തന്നു, ദുആ ചെയ്തു തന്നപ്പോ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ അവിടുന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് പറയാണ്, ഓ നബിയേ, സന്തോഷം കൊണ്ട് ചിരിച്ചതാണേ നബിയേ, കാരണം എന്റെ ദോഷങ്ങൾ പുറത്തു കിട്ടാൻ വേണ്ടി അങ്ങല്ലേ ദുആ ചെയ്തത്, ഇനി എനിക്ക് പേടിക്കാനില്ല. അങ്ങ് ദുആ ചെയ്താൽ അതല്ല സ്വീകരിക്കുന്നത് എനിക്ക് ഉറപ്പാണ്, അതുകൊണ്ട് എനിക്ക് പേടിക്കാനില്ലല്ലോ. ആ സന്തോഷം കൊണ്ടാണ് ഞാൻ ചിരിച്ചത്. ഇത് പറഞ്ഞപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവിയോട് പറയാണ്, ഓ സഹോദരന്മാരെ, ഓ യുവാക്കളെ, ഓ ഉമ്മമാരെ, ഞാനും നിങ്ങളും അടിവരയിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അല്ലാഹുവിന്റെ റസൂലെ ആയിഷ ബീവിയോട് ചോദിക്കുകയാണ്, ഓ ആയിഷ, നിങ്ങളുടെ മുന്നിൽ നിന്ന് നിങ്ങളുടെ ദോഷങ്ങളൊന്ന് പുറത്തു കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരൊറ്റ തവണ ദുആ ചെയ്തപ്പോ നിങ്ങൾക്ക് വല്ലാത്ത സന്തോഷമായില്ലേ ആയിഷ? എന്നാൽ കേൾക്കണോ, എന്റെ ഉമ്മത്തിന് വേണ്ടിയിട്ട് ഞാനല്ല എല്ലാ നിസ്കാരത്തിലും ദുആ ചെയ്യാറുണ്ട് ആയിഷ. എല്ലാ നിസ്കാരത്തിലെ റുക്കൂഇകളിലെ, എല്ലാ നിസ്കാരത്തിലെ സുജൂദിലെ, എന്റെ നിസ്കാരത്തിലെ എല്ലാ ഘട്ടങ്ങളിലോ ഞാനല്ലോ ഉമ്മത്തിന് വേണ്ടി ദുആ ചെയ്യാറുണ്ട് കേട്ടോ. നമ്മളൊന്ന് ആലോചിക്കണോ, അഥവാ ഞാനും നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളുടെ ദോഷമൊന്ന് പുറത്തു കിട്ടാൻ വേണ്ടിയിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്ത വേറെ ആരാ? ഒരാളുമില്ല, ഒരേ ഒരാളേ ഉള്ളൂ, അതാണ് താജ്ദാരേ മദീന സയ്യിദേ കായിന നബി മുഹമ്മദ് റസൂലുള്ളാ. ഈ ദുനിയാവിൽ നിന്ന് തന്നെ ഒരൊറ്റ നിസ്കാരത്തിൽ പോലും നമ്മളെ മറന്നു പോയിട്ടില്ല, നമുക്ക് വേണ്ടി ദുആ ചെയ്യാത്തൊരു ദിവസമില്ല. ഞാനും നിങ്ങളും തന്നെ നമുക്ക് വേണ്ടി ദുആ ചെയ്യാൻ പലപ്പോഴും മറന്നു പോകാറുണ്ട്. എന്നാ അല്ലാന്റെ റസൂല് മറക്കാറില്ല. ഈ ദുനിയാവിൽ അല്ലാന്റെ റസൂല് നമ്മളോട് കാണിച്ച വലിയ പരിഗണനയാണ്. എന്നാൽ ആഖിറത്തിലോ വിശദമായി ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുകയല്ല. ആഖിറത്തിൽ അല്ലാഹുവിന്റെ റസൂല് നമ്മളെ പരിഗണിക്കുന്ന ഒരു രംഗം കാണണോ? എല്ലാ ആളുകളും സിറാത്തിൽ പറയുന്ന നരകത്തിൻ്റെ കുറുകെ സ്ഥാപിച്ച 4000 കൊല്ലം അതേ ദൂരമുള്ള വഴി ദൂരമുള്ള
സിറാത്ത് പാലം എങ്ങനെയെങ്കിലും ഒന്ന് അക്കരെ കടന്നു കിട്ടണോന്ന് ദുആ ചെയ്യലാണ്, എങ്ങനെയെങ്കിലും ഒന്ന് മറുകരയിലെത്തണോന്ന് കരുതലാണ്. എന്നാൽ സിറാത്ത് പാലം അങ്ങോട്ട് ചെന്നിട്ട് സിറാത്ത് പാലം കടന്ന് സ്വർഗത്തിലെ ഉദ്ഘാടനം ചെയ്ത് സിറാത്ത് പാലം ഇങ്ങോട്ട് തിരിച്ചു വരുന്ന ഒരു നേതാവുണ്ടോ? നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്.